പാലായിൽ എന്താണ് രാഷ്ട്രീയ പരിപാടി? 3 ദിവസമായി അവിടെ തങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയോ ഒന്നും തെളിച്ചു പറഞ്ഞിട്ടില്ല. റബ്ബർ വിലയും കെ എം മാണിയും ഒക്കെ പറഞ്ഞ് നേതാക്കളെല്ലാവരും ഉരുണ്ടു കളിക്കുകയാണ്. എൻ ഡി എയുടെ താരപ്രചാരകനായി എത്തിയ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പുതുതായി ഒരു കാര്യം പറഞ്ഞു. സുപ്രീംകോടതി വിധിക്ക് ശേഷം ശബരിമലയിൽ കേന്ദ്ര നിയമം നിർമ്മിക്കുന്നത് ആലോചിക്കും എന്നാണ് പ്രഖ്യാപനം. മരടിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും കൂടി സമവായം വേണം. ശബരിമലയിൽ എന്താ സമവായത്തിന് വേണ്ടി ശ്രമിക്കാതിരുന്നത്? സുപ്രീംകോടതിയുടെ വിധിയായിരുന്നല്ലോ അതും. എന്നിട്ടിപ്പം മന്ത്രിമാരടക്കമുള്ള ആളുകൾ പാലായിൽ വീടുതോറും കയറി ഇറങ്ങിയിട്ട് പറയാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പാണ്. ആര് പറയുന്ന വിശ്വസിക്കണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിണറായിയെ ഇരട്ടത്താപ്പിൻ്റെ അപ്പോസ്തലനായിട്ട് പ്രഖ്യാപിക്കണം. ഇതിൽ കൂടുതൽ വേറെ ഇരട്ടത്താപ്പ് നടത്തിയ ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടാവില്ല. ഓർഡിനൻസിൻ്റെ ആവശ്യമില്ലല്ലോ, നിയമം ഉണ്ടാക്കാലോ. പാർലമെൻറ്റിൽ രാജ്യസഭയിൽ കോൺഗ്രസും കൂടി സഹകരിച്ചു കഴിഞ്ഞാൽ നിയമം ഉണ്ടാക്കാം. അതിനെ നിയമം ഉണ്ടാക്കാലോ. ഓർഡിനൻസ് എപ്പോഴാണ് വേണ്ടത്? സഭ ഇല്ലാത്ത സമയത്ത് നിയമം കൊണ്ടുവരേണ്ട സാഹചര്യം വന്നാലാണ് ഓർഡിനൻസ്. ഓർഡിനൻസിൻ്റെ ആവശ്യമില്ല. ഈ പ്രൈവറ്റ് മെമ്പർ ബില്ല് ലോക്സഭയിൽ കൊണ്ടുവരുന്ന ആൾക്കാർ രാജ്യസഭയിൽ എന്താ കൊണ്ടുവരാത്തത്? ശബരിമലയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം അസാധ്യമാണെന്നാണ് കേന്ദ്ര നിയമമന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞത്. എന്നാൽ പാലായിലെത്തിയപ്പോൾ വി മുരളീധരൻ പുതിയൊരു സാധ്യതയാണ് തുറന്നിരുന്നത്. നിയമം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന് വാദിക്കുന്ന പി എസ് ശ്രീധരൻപിള്ളയെ കൂടിയാണ് വി മുരളീധരൻ തിരുത്തുന്നത്. ഏതായാലും മുരളീധരൻ നിയമം കൊണ്ടുവന്നാൽ രണ്ടു കൈയും അടിച്ച് സ്വാഗതം ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. പ്രേമചന്ദ്രൻ എം പി പാർലമെന്റിൽ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലിനെ എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് എതിർത്തത്? അന്ന് പറഞ്ഞത് അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? മുരളീധരൻ ഇവിടെ വന്ന് പാലായിൽ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഒരു കാര്യം പറയുന്നു. പാർലമെന്റിനകത്ത് അന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞത് ഘടക വിരുദ്ധമായിട്ടാണ്. ആര് പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും മുൻകൈ എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മുൻകൈ എടുക്കുമല്ലോ. ഞങ്ങളുടെ എം പി അല്ലേ പ്രേമചന്ദ്രൻ, അദ്ദേഹം കൊണ്ടുവന്ന ബില്ലല്ലേ, അതിനെ എതിർത്ത ആളാണ് ചോദിക്കുന്നത്, ഞങ്ങൾ രാജ്യസഭയെ സപ്പോർട്ട് ചെയ്യുമോ? പാലാ തെരഞ്ഞെടുപ്പിൽ 2 വിഷയങ്ങളാണ് പുതുതായി വന്നത്. ഭരണപക്ഷം വ്യാപകമായി ഉപയോഗിച്ചത് പാലാരിവട്ടം പാലം അഴിമതി. പ്രതിപക്ഷം അവസാന നിമിഷം കൊണ്ടുവന്നത് കിഫ്ബി. കിഫ്ബി കഴിഞ്ഞ വർഷം നൽകിയ കൺസൾട്ടൻസി കരാർ മുതൽ മേധാവി കെ എം എബ്രഹാമിൻ്റെ ശമ്പളം വരെ പാലായിൽ വിഷയമായി. രണ്ടിനും കൂടി ചേർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മറുപടി നൽകി. എവിടെയെല്ലാം അഴിമതികൾ ഉണ്ടാകുമോ ആ അഴിമതി ഉള്ളവർക്കെല്ലാം എതിരെ, അഴിമതി നടന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഇന്ന് പോലും അത്തരമൊരു നടപടി ഉണ്ടാവുകയാണ്. ഒരു കൂട്ടരുടെ പണത്തിൽ കൈയിട്ട് വാരാൻ ശ്രമം നടന്നതിൻ്റെ ഭാഗമായുള്ള നടപടി ഉണ്ടാകാൻ പോവുകയാണ്. എല്ലാ ഈ അഴിമതി നടത്താൻ മനസ്സിങ്ങനെ വെമ്പുന്ന ജലർ, അവരെല്ലാം ഒരു കാര്യം ഓർത്തോളണം, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പഞ്ചവടി പാലം നിർമ്മിക്കുക എന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു മാതൃകയല്ല, നാടിനെതിരെയുള്ള നിലപാട്, നാടിൻ്റെ വികസനത്തിനെതിരായ നിലപാട്. ഇതെല്ലാം നടക്കാതിരിക്കുക എന്ന ഉദ്ദേശം. പക്ഷെ ആ ഉദ്ദേശക്കാരോട് ഒന്നേ പറയാനുള്ളൂ, അതൊന്നും ചിലവാകുന്ന കാര്യമല്ല. പറയേണ്ട കാര്യമൊന്നുണ്ട്, ഞാനപ്പോൾ അത് പറയുന്നില്ല. മറ്റേ സാർത്ഥവാദ സംഘം മുമ്പോട്ട് പോകുന്നൊരു കാര്യമില്ലേ, അത് ആ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. സാർത്ഥവാഹക സംഘം മുന്നോട്ട് എന്ന പ്രയോഗത്തിന് തൊട്ട് മുൻപ് 2 വാക്കുകൾ കൂടിയുണ്ട്. ശ്വാനന്മാർ കുറച്ചാലും സാർത്ഥവാഹക സംഘം മുന്നോട്ട് എന്നാണ് പൂർണ്ണരൂപം. കിഫ്ബിയിൽ ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾക്കുള്ളതാണ് ശ്വാനന്മാർ എന്ന ആവിളി. നാളെ കൊട്ടിക്കലാശത്തിനൊരുങ്ങുന്ന പാലായിൽ മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ വിളി ചിലപ്പോൾ അലയടിക്കും. എന്താണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർ പ്രതിപക്ഷത്ത് ഇല്ലേ എന്നാണ് ചോദ്യം.